Va. Theri va. ദേവമ്മ കുട്ടി ശ്രാങ്കിന്റെ ഭാര്യയാണോ? അല്ല. നിങ്ങൾ ഒന്നിച്ചല്ലേ താമസിച്ചിരുന്നത്? അല്ല, ഇടക്ക് വരുമായിരുന്നു. അങ്ങനെ അയാൾ എങ്ങനെയാണ് ചത്തതെന്നറിയുവോ? അറിയില്ല. ആ ഏട്ട് കണാറിനെ വിളിക്ക. മോളെ കട്ടോണ്ട് പോയതിന് ചതിന്നല്ലേ സാറേ പറയുക? അതങ്ങനെയല്ല. പിന്നെ എങ്ങനെ? പതിനാല് കൊല്ലം കഴിഞ്ഞ് ആരെ ഓളെന്നേ ദേവമ്മ എന്റെ മോള് ഇക്കണ്ട 14 കൊല്ലവും നാട്ടിൽ വന്നില്ല ഓള്. ഞാൻ കാത്തിരുന്നു, നാളെ ദേവമ്മ നമ്മുടെ പാതാറിലെത്തും പായക്കപ്പലിൽ. നീ ആ ഓളെ ചെന്ന് കൂട്ടിയിട്ട് വരേണ്ടത്. ശരി, പോയിക്കോ. പിന്നെ ഒരു കാര്യം കൂടി നീ ചെയ്യണം. ദൈവപ്പുരയുടെ അടുത്തുള്ള നമ്മുടെ അറിവശാലയിൽ നിന്ന് ചോരയും കുടലൊക്കെ എടുത്ത് മാറ്റി വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകണം. അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിക്കോളാം. പൊലച്ചൊക്കെ പോകണം. കുറച്ച് പണ്ടവും കൂടലും കൊണ്ട് കളയാണ്ട്. മറക്കണ്ട, പാതാറിൽ ഉണ്ടാവണം രാവിലെ തന്നെ. വിശ്വസിക്കാത്തോനി ചോര വെള്ളം, വിശ്വസിച്ചാലോ ഈ വെള്ളം പോലും ദൈവം. ഏടെ പോയി കിടക്കുമായിരുന്നു നീ? വെറുതെ അല്ല ഏട്ട മൂപ്പര് പറയുന്നത്. മൂപ്പൻ എന്ത് പറയുന്നു? കുട്ടി ശ്രാങ്കല്ലേ ഓൻ. ഏടെ മുങ്ങുന്നോ ഏടെ പൊങ്ങുന്നോ ആർക്കും അറിയില്ല. പാതാറ് പോകാൻ ഒരുങ്ങി നിന്നെയും കാത്ത് അതിരാവിലെ മുതൽ ഇവിടെ കുത്തിയിരിക്കുക ഞങ്ങള്. നിന്നെ എങ്ങനെയാ വിശ്വസിക്കുക കുട്ടി ശ്രാങ്കെ? വിശ്വാസമുള്ളത് ഏട്ട മൂപ്പന് മാത്രം. ഏട്ട മൂപ്പൻ്റെ ഒരു ശിങ്കിടി. വേം പോവാ, മീൻ സമയം കളയണ്ട. വാ. ചോര 14 കൊല്ലം കഴിഞ്ഞ് ഓള് വരുമ്പോ പിന്നെ ചോര. കൊളമ്പ് നേടത്തേക്ക് എത്ര ദിവസത്തെ യാത്രയാ? നിനക്കറിയാലോ എത്ര ദിവസം വേണോന്ന്. കാറും കൊള്ളില്ലെങ്കിൽ ഒരാഴ്ച. Thank you.
ආශිර්වාද කරන්න හැමදෙකම මිට ගියාට පස්සේ ආශිර්වාද කරන්න හැමදෙකම മാധവി ചെറിയമ്മ ഇത് പ്രസന്ന ബുദ്ധസന്യാസിയാ എന്നോടൊപ്പം അവിടെ മെഡിക്കൽ കോളേജിലായിരുന്നു ഇപ്പോൾ ഗയയിലേക്ക് പോകുന്നു ആടെയാണോ ഈ സന്യാസിൻ്റെ വീട് ഏയ് അല്ലല്ല ഗയയിൽ വെച്ച് കുറേ ഇന്ത്യക്കാർ ബുദ്ധമതം സ്വീകരിക്കുന്ന ചടങ്ങുണ്ട് അതിൽ പങ്കെടുക്കാനാ ഇവരൊക്കെ പോണത് പിന്നെ ഇയാളെന്തിനാ ഈടിറങ്ങിയത് നമ്മുടെ നാട് കാണാൻ ഇവിടുത്തെ പഴയ അമ്പലങ്ങളൊക്കെ കാണാൻ ഒരാഴ്ച ഉണ്ടാവും ഇവിടെ പിന്നെ ഞങ്ങള് കയ്യിലേക്ക് പോകും ഇയാള് പോട്ടെ നീ എന്തിനു കൂടെ പോന്നെ ഏട്ടൻ അറിയണ്ട അച്ഛനറിഞ്ഞാലെന്ത് ഞാൻ തന്നെ പറയാം അയാള് പോയിക്കോട്ടെ പറ്റില്ല ചെറിയമ്മേ പ്രസന്ന ഈ കപ്പലിൽ തന്നെ പോയാ ഞാനും ഒപ്പം പോവും അച്ഛനോട് ചെന്ന് പറഞ്ഞാൽ മതി ഏട്ട മൂപ്പൻ്റെ ചോരയിലേ ഉള്ളും വിട്ടുതരൂല ഓള് പോവെന്ന് പറഞ്ഞാൽ പോവും പണ്ടേ എങ്ങനെയല്ലേ ആണാ ഓള് പക്ഷേ ഈ സാമീനം കൊണ്ട് മൂപ്പൻ്റെ വീട്ടിൽ എങ്ങനെ പോവും ഒരു വഴിയുണ്ട് നമുക്കയാളെ നമ്മുടെ പനമൂട്ടിലെ തെക്കേ പരയിൽ താമസിപ്പിക്കാം അയ്യോ പ്രേതം കൂടിയാ പോരല്ലോ അതുകൊണ്ട് ഗുണേ ഉള്ളൂ ഒരാഴ്ച കൊണ്ട് സാമി പോരെ വിടും അന്വേഷിച്ചാൽ നിങ്ങളുടെ ആരും എത്തുമില്ല ഏട്ടൻ മൂപ്പൻ അറിയാതിരുന്നാൽ മതി പക്ഷേ എന്താണ് ഓനെ ഏട്ടൻ മൂപ്പൻ എന്ന് വെച്ചാൽ ദൈവ ഓൻ പറയാതിരുന്നാൽ മതി എന്ത് പറ്റി മോളെ മോളോടൊരു കാര്യം പ്രത്യേകം പറയാനാ ഞാനിപ്പോ വന്നേ ആ സാമീൻ്റെ കാര്യം മോളിപ്പോ തൽക്കാലത്തേക്ക് അച്ഛനോട് പറയണ്ട അച്ഛനെ കണ്ടേ ഇപ്പൊ കാണാൻ പോന്നേ ഇപ്പൊ ഇങ്ങനെ വെള്ളത്തുണി കൊടുത്ത് കുളിക്കാണ്ട് കുളി കഴിഞ്ഞ് വൃത്തിയോടെ ദർശിക്കാൻ അതാരാ ദൈവം ഇങ്ങനെയൊന്നും പറയല്ല ദൈവക്കോപ്പുണ്ടാവും അതിന് ദൈവം ആരെയും ചവിട്ടിക്കൊല്ലില്ലല്ലോ Thank you.
പുതിയ വേസ്റ്റുകൾ വാങ്ങി വെച്ചത് മാധവി കാണിച്ചു തന്നില്ലേ? ഞാൻ കുളിച്ചിട്ടില്ല. മതി, അത് കഴിഞ്ഞ് മതി. ആ എന്തെങ്കിലും വേണമെങ്കിൽ മാധവിയോട് പറഞ്ഞാൽ മതി. പുറംകാര്യത്തിന് കുട്ടി സ്രാങ്കിനോടും. എനിക്ക് ഓന മാത്രമേ ഈടെ വിശ്വാസമുള്ളൂ. നേടുന്നു വന്നവനാ വിളിപ്പുറത്താവനെപ്പോ വെള്ളിയാഴ്ച വൈകിട്ട് ഈടെ കുറേ പേരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട്. എനിക്ക് വേണ്ടിട്ടോ? എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ അടവെച്ചേ പറയൂ. സ്വാമിനെ ഏട്ടമൊപ്പം കൊല്ലും എനക്ക് ഉറപ്പാ. അത് നിനക്കും അറിയാം. നീ ഒന്ന് കണ്ണടക്കണം. എനക്ക് വേണ്ടിയിട്ടല്ല ഇത്രയും കാലം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഓളെ ഓർത്തിട്ടെങ്കിലും ഏറിയ ഒരാഴ്ച ഓളം അങ്ങനെ നിശ്ചയം കഴിയുന്നവരെങ്കിലും അതിനിടയിൽ ഒരാളെ ചോര ഇട വീണ പറ്റിയില്ല. മൂപ്പൻ അറിയാത്തൊരുകാരെ എനക്കും അറിയണ്ട. മൂപ്പനോട് പറയാത്ത കാര്യം എന്നോട് പറയുകയും വേണ്ട. സ്വന്തം അനിയൻ തന്നെ മറച്ചാല് ഞാനിത് പറയാൻ പോവാ മൂപ്പനോട് ഇപ്പം തന്നെ. ഒരാഴ്ച എട്ടാം ദിവസം ആ സ്വാമി സ്ഥലം വിട്ടില്ലെങ്കിൽ ഞാൻ പറയും ഉറപ്പാ. ഞാൻ തന്നെ ഓനെ കൗത്തിന് പിടിച്ച് പുഴ കടത്തുകയും ചെയ്യും. അതുവരെ ഓനെ നോക്കണ്ട നിങ്ങളാ. കുട്ടി ശ്രാങ്ക് മൂപ്പന്റെ ബോട്ട് ഡ്രൈവർ അല്ല പടനായകൻ. എത്ര തുടച്ചാലും പോവാത്ത ചോറ് പറ്റുന്നുണ്ടാവൂലേ കയ്യില്. വെള്ളിയാഴ്ച വൈകിട്ട് വിരുന്നിന്റെ കാര്യം മറക്കല്ലേ. ദേവം വെക്കാൻ വേണ്ടിട്ടത് പ്രസന്നെ വിരുന്നിന് വിളിക്കും നിങ്ങളുടെ മൂപ്പൻ, അല്ലെങ്കിൽ ഞാൻ തന്നെ വിളിക്കണം.
പ്രസന്ന വിരുന്നില്ല. മാധവി, ഓള് എന്താ എത്താത്തത്? വരും, നീ പോയി വിളിച്ചോണ്ട് വാ. മോളെന്തെങ്ങനെ? ആടെ അച്ഛനും എല്ലാരും മോളെ കാത്തിരിക്കുക. ഞാനില്ല ചെറിയമ്മേ, എനിക്ക് വയ്യ. അച്ഛനോട് ചെന്ന് പറ. മോളെങ്ങനെ പറഞ്ഞൂടാ അച്ഛൻ? ഞാൻ വരില്ല ചെറിയമ്മ, പോവൂ. പ്രസന്നയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ ചെയ്ത ആദ്യത്തെ തെറ്റ്. ചെറിയ മൂപ്പത്തിക്ക് വേണ്ടി ഒരു വിശ്വാസ വഞ്ചന. എനിക്കൊരു പേരുണ്ട്, അത് വിളിച്ചാ മതി. ഇപ്പൊ വേണ്ടത് രേവം അങ്ങോട്ട് വരണം. മൂപ്പന്റെ മാനം കളയരുത്. ആളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനൊന്നും ചെയ്തുകൂടാ. ഇതൊക്കെ ഞാൻ പറഞ്ഞോ? ശരി, വരാം. ഞാൻ സമ്മതിച്ചത് മൂപ്പന് വേണ്ടി ചാവാനും കൊല്ലാനും നടക്കുന്ന ഒരാളുടെ വാക്ക് കേട്ടിട്ടാണെന്നാണോ കരുതിയത്? എന്നെ സ്നേഹിച്ച വിശ്വസിച്ച പാവ അമ്മയ്ക്ക് വേണ്ടിയാ എന്റെ കൺമുമ്പിൽ വെച്ച് അച്ഛനില്ലാതാക്കിയ അമ്മയ്ക്ക് വേണ്ടി. ഒരു മുഖ്യമായ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ ഇരിക്കുന്ന എൻ്റെ മോള് രേവമ്മ ഡോക്ടറാവാനുള്ള പഠിപ്പൊക്കെ കഴിഞ്ഞ് സിലോണിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. വലിയങ്ങാടിൽ ഞാൻ കിട്ടുന്ന ആശുപത്രിയിൽ ഇനി ഓളാ ഡോക്ടർ. ഈർച്ചമില്ലൊഴിച്ചുള്ള എൻ്റെ എല്ലാ വസ്തുവകയുടെയും അവകാശം ഇനി ഓളാ. മംഗലം കഴിഞ്ഞാൽ ഓനും പുതിയ ആശുപത്രിയിലെത്തും. ഓൻ ഇപ്പോഴും ഇല്ലാത്തില്ല. ആറ് മാസം കഴിഞ്ഞ് ഓനിങ്ങോട്ട് വന്നിട്ട് വരുന്ന ചിങ്ങ ഓന്നിന് മംഗലം. നിശ്ചയത്തിന് ഓന്റെ ആളുകളൊക്കെ വരും. നിങ്ങളെല്ലാരും അയിനു ഇവിടെ ഉണ്ടാണെന്നാ എന്റെ മോഹം. മംഗലത്തിന് എനിക്ക് സമ്മതമല്ല. ചോര കൊണ്ടുണ്ടാക്കിയ സ്വത്ത് എനിക്ക് വേണ്ട. ഞാൻ ഗയിലേക്ക് പോന്നു ബുദ്ധമതം സ്വീകരിക്കാൻ. ഞാൻ ഗയിലേക്ക് പോന്നു ബുദ്ധമതം സ്വീകരിക്കാൻ. Why did she behave like this, insulting her father? ഹലോ.
ಮಾತಾಡಲಿಕ್ಕಾಗ್ಲಿಲ್ಲ, ಮನಸ್ತಾಪದಿಂದ ಅಂತ ಹೋದಾಯ್ತು ನೋಡಿ. ನಾವೇನ್ ಮಾಡ್ಲಿ? ಎಲ್ಲ ಸ್ಲಾಂಗ್ ಪೋಯ್ಕೋ, ಎನಕ್ಕೆ ಕುರ್ಚು ಉರಂಗಣ. സ്രാങ്കേ, വാ വാ, ഇരിക്ക്. ഞാൻ ഇരിക്കാൻ വന്നല്ല, നിങ്ങളെ തക്കാരം എനിക്ക് വേണ്ട. നല്ലതുണ്ടെങ്കിൽ അതും എടുത്ത് നിങ്ങൾ അപ്പുറത്ത് ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്ന ആ നായിന്റെ മോന്റെ തൊണ്ടയിൽ കുത്തിക്കേട്ട്. സ്രാങ്കേ, നമ്മളെ രേവമ്മക്ക് വേണ്ടിയല്ലേ സന്യാസിനെ ഏട്ടമൂപ്പരറിയാതെ ഇവിടെ താമസിപ്പിച്ചിരിക്കണേ. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഓടിന്ന് പറയുന്നു നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? വലിയ തെറ്റാന്ന് ഞാൻ മൂപ്പനോട് ചെയ്തത്. മൂപ്പന്റെ നെഞ്ചു പൊടിയെന്ന് കണ്ടിട്ടാന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. വേണ്ടായിരുന്നു, ഞാൻ ഇനി കൂട്ടുവെക്കാൻ പാടില്ലേ. ഓൻ എന്റെ കൈയുണ്ടാന്ന് തീരേണ്ടത്, നിങ്ങളൊക്കെ മൂപ്പന്റെ കൈയുണ്ടും. ചിരിക്കുന്ന നന്നോട് ചിരിക്കി. എന്റെ മനസ്സിലെ ചോര തുടച്ചു കളയാനെങ്കിലും അമ്മ വേണമായിരുന്നു. ഇനി ആ പാപങ്ങളുടെ സൗന്ദര്യം എന്റെ സന്യാസത്തിലൂടെ തീരട്ടെ. എന്നും തൊടാൻ പാടില്ലാത്ത പെണ്ണായി തന്നെ ഞാൻ നിലനിൽക്കണം. ശ്രാങ്കിനറിയോ, ഞാനൊരു പിഴച്ച പെണ്ണ. തൊലി മരിച്ചവൾ. ഈ തൊലി എന്റെ അല്ല. എന്റെ പേടിയിൽ കൂടിയാ അത് ഒളിച്ചു പോയത്. കാരണം എനിക്കറിയാം, കുട്ടിക്കാലത്ത് എന്റെ മുഖത്തേക്ക് തെറിച്ച ആ ചോരയിൽ ഒളിച്ചു പോയത് ഞാനാ. പിന്നെ ഓരോ തേണ്ടാരി ചോരയിലും ഒളിച്ചു പോകുന്നതും ഞാനാ. പെണ്ണിനെ പെണ്ണാക്കുന്ന നിധി എന്റെ മനസ്സിന് വേണ്ടത് എന്റെ ശരീരത്തിനും വേണ്ട. മനസ്സിലെ ചോര എന്നെ കല്ലുപോലെയാക്കി. തൊട്ടാലും മുറിച്ചാലും ചോര വരാത്തൊരു കല്ല്. ഇപ്പൊ തോന്നുന്നു മനസ്സല്ല ശരീരം. മെഡിക്കൽ കോളേജിൽ ഒരുമിച്ച് പഠിക്കുമ്പോ
മോഹമുണ്ടായിരുന്നു. പിന്നെയാ തോന്നിയത് പ്രേമം വേണ്ട, മംഗലവും വേണ്ട. ഞാൻ തന്നെയാ എന്റെ പ്രസന്നയോടത് പറഞ്ഞത്. ബുദ്ധസന്യാസിയാകാൻ ഒരുങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു. You are tracing your own path. And I find it mine too. എന്താണ് മുഴുവനും പറയൂ. I should not say it. From now on, you should not hear it. ഞാനൊന്ന് അടുത്തിരുന്നോട്ടെ. കാമുകിയായിട്ടോ പെണ്ണായിട്ടോ അല്ല, എന്നെ മനസ്സിലാക്കിയ എൻ്റെ ഉള്ളിൽ നേരറിയുന്ന ഒരാളോടൊപ്പം ഇരിക്കാൻ. പ്രസന്ന, എനിക്ക് കൊതി തോന്നുന്നു. ശ്രാങ്കിനറിയോ, ഞാനൊരു പിഴച്ച പെണ്ണ, തൊലി മരിച്ചവൾ. ഈ തൊലി എൻ്റെ അല്ല, തൊട്ടാൽ എനിക്കത് അറിയില്ല. സ്പർശം എൻ്റെ പേടിയിൽ കൂടി അത് ഒലിച്ചു പോയത്. കാരണം എനിക്കറിയാം, കുട്ടിക്കാലത്തിൻ്റെ മുഖത്തേക്ക് തെറിച്ച് ആ ചോരയിൽ ഒലിച്ചു പോയത് ഞാനും. ഞാൻ സന്യാസം സ്വീകരിക്കുന്നതിന് മുൻപ് അച്ഛനെ വന്നു കണ്ട് അനുഗ്രഹം വാങ്ങണമെന്ന നിർബന്ധം പ്രസന്നയ്ക്കായിരുന്നു. കൂടെ വന്നത് അതുകൊണ്ട്. ശ്രാങ്ക് വിശ്വസിക്കുമെങ്കിൽ ഇത് കൂടി കേൾക്കണം. എന്നോ മറന്ന അച്ഛൻ എന്ന വാക്കുപോലും എന്നെ ഓർമ്മിപ്പിച്ചത് പ്രസന്നയെ. ഒരു പോറിൽ പോലെയൊക്കെ അറിഞ്ഞാൽ നോക്കാം. ഇത് ശ്രാങ്കിന്റെ വാക്കാണ്. മാപ്പ്, എല്ലാറ്റിനും മാപ്പ്. എന്നെ മനസ്സിലാക്കണം. സ്നേഹം കിട്ടാത്തിന്റെ ആർത്തി എനക്ക്. മൂപ്പനോടുള്ള വിശ്വാസം, സ്വാമിയോടുള്ള വിശ്വാസം. ഏത് സ്നേഹത്തെ ഞാൻ സ്നേഹിക്കണ്ടേ? ഇനിയിടെ നിൽക്കരുത്, പോണം. ഈ രാത്രി എന്ന സ്വാമിയെ ഞാൻ ഇടം കൊണ്ടു. കാലി പിടിച്ച് മാപ്പ് പറയുന്നതിന് പകരാനത്. A woman can take a man anywhere. Home, renunciation, life or death. പതിനാല് കൊല്ലം കഴിഞ്ഞ് എന്റെ മോള് വന്നത് എന്തിനാണ്? എന്നെ തോൽപ്പിച്ചു കളയാനോ? എനക്കറിയാം, ഞാൻ നിശ്ചയിച്ച മംഗലത്തിന് ഓള് കഴുത്ത് നീട്ടി തരില്ല.
ഞാൻ ഉണ്ടാക്കിയ കാലെണ പോലും തിരിഞ്ഞു നോക്കാതെ ഓള് പോവുകയും ചെയ്യും. ഇതൊക്കെ എനക്ക് ഉറപ്പാ. അത് മാറ്റാനും എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷേ എന്നെക്കൊണ്ട് മാറ്റാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതെനിക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ മോൾ എന്നെ ചതിച്ചു. എനക്കത് സഹിച്ചേ പറ്റൂ. പക്ഷേ നീ എന്നെ ചതിച്ചാലോ? സാരമില്ല, പകരം നിന്നെ ഞാനും ഒന്ന് ചതിച്ചു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടാത്തതുകൊണ്ടാണെന്ന് കൂട്ടിക്കോ. നീ ഇന്ന് പുലർച്ചെ പുറംകടലിൽ കൊണ്ടിട്ടത് നീ ആർക്ക് അഭയം കൊടുത്തോ ഓനെ തന്നെ. അപ്പോഴും കുറച്ച് ജീവൻ ബാക്കി വയ്ക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. കടലിൻ്റെ അടിയിൽ കിടന്ന് ഒന്നുകൂടി ധ്യാനിക്കാൻ ഓന് തോന്നിയാലോ? ഏടിയോ കിടന്ന് മൂപ്പൻ്റെ ജീവിതം കളഞ്ഞതിന് പശ്ചാത്തപിക്കാൻ തോന്നിയ അതിനും വേണ്ടോ കുറച്ച് ജീവൻ? കടലിൽ തള്ളുമ്പോൾ ആ പാതി ജീവൻ പെടച്ച് നിന്റെ കയ്യിലും കയറി പിടിച്ചിട്ടുണ്ടാവും. എനക്കത് ഉറപ്പാ. വേണമെങ്കിൽ അപ്പോൾ എനിക്കും ജീവൻ എടുക്കാമായിരുന്നു. എന്നാൽ പ്രസന്ന എന്നെ പഠിപ്പിച്ചത് ഏതിരുട്ടിൽ നിൽക്കുമ്പോഴും വെളിച്ചം തേടി സഞ്ചരിക്കണമെന്നാണ്. ഈ സുവിശേഷമൊന്നും പോലീസുകാരോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. പിന്നെന്ത് സംഭവിച്ചു എന്ന് പറ. പാതി ജീവനോടെ കടലിലെറിയുക, ഇതാണ് കുട്ടി ശ്രങ്കിന്റെ സംരക്ഷണം. രേവമ്മയിലെ ബാക്കി പെണ്ണിനെ നിങ്ങൾ ചോര കൊണ്ട് കഴുകിക്കളഞ്ഞു. ഇനി രേവമ്മയില്ല. മൂപ്പൻ പ്രസന്നെ കൊന്നു. നീ എന്നെ. ഞാനല്ല, എനക്കറിയില്ലായിരുന്നു. ചാക്ക് വീട്ടിൽ എന്തായിരുന്നു? കടലിലേറുന്നതിന് മുമ്പ് അതിൽ ജീവനുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യം എനിക്കിനി ഒരു അപേക്ഷയുള്ളൂ. മദ്രാസിലേക്കുള്ള അടുത്ത കപ്പൽ വരുന്നവർ ഒളിച്ചു പാർക്കാൻ ഒരു സ്ഥലം കാണിച്ചു തരണം. അവരുടെ വിശ്വാസം കളയാത്ത ഒരിടം, ചൂരി കാണാത്ത ഒരിടം. ആരാത് കാണാരാ? ആരാ നോക്കിയേ? സാറേ
ജീവിതം അതാണ് ഞങ്ങളുടെ നാടകം. കാരൽസ്മ ചക്രവർത്തിയുടെ 12 ഭാര്യമാരിൽ ഏറ്റവും സുന്ദരൻ കൊയ്വർ കുഞ്ഞ്, എന്റെ കുട്ടി സ്രാങ്ക്. ചന്ദീരാ രൂപാമണിയേ, മാഗ ചന്ദീരാ രൂപാമണിയേ, എനതു മങ്കൈ തങ്കമേ മരതക മനമേ, എനതു മങ്കൈ തങ്കമേ മരതക മനമേ. நகரம் பிராம்சை காணிதோ பார் பூவே, அணிநகரம் பிராம்சை காணிதோ பார். മഴ കഴിഞ്ഞ് കൊച്ചിയിൽ നിന്നൊരു കപ്പൽ പോണ്ടെന്നാണ് കേട്ടത്. വിവരങ്ങളൊക്കെ ഈ കത്തിലുണ്ട്. ഞങ്ങൾ ചാവക്കാട്ടൊരു കളിക്ക് പോണ വഴിയാ. കൂട്ടുകാരൊക്കെ ബോട്ടേലുണ്ട്, ഇപ്പൊ തന്നെ വഴുകി. നമ്മ പോട്ടെ. ശ്രാങ്കിന്റെ മുഖയിൽ നിന്ന് ഇനി ചോരമായിട്ടെ. ഈ മരുന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ചുവാര കൊണ്ടാ നമ്മൾ തമ്മിലൊരു ബന്ധം, അതുകൊണ്ടേ കളയണ. അറിഞ്ഞപ്പോ മുതൽ മൂക്കിനടുത്തുണ്ട് ചുവാരയുടെ മണം. ചെങ്ങാതി അങ്ങനെയൊന്നും വിട്ടു പോകേല. ഈ മരുന്ന് ഏക്കുവാ. നമുക്ക് നോക്കാം. എന്തേ, എന്തെങ്കിലും മറന്നോ? ദേവമ്മനെ കാണുമ്പോ ഒരു കാരണവുമില്ലാതെ എനിക്ക് എന്റെ അമ്മേനെ ഓർമ്മ വരും. ഞാൻ കാണാത്ത എന്റെ അമ്മ. പെരുന്നാളിന് നാടകം കളിക്കാൻ വേണ്ടി 6 മാസം മുമ്പേ പഠിപ്പ് തുടങ്ങി. വർഷകാലത്ത് വീണ്ടും അതേ നാടകം. കളിക്കാരൻ മാത്രം മാറി വരും. നമ്മുടെ റോളിനെ പറ്റി വല്ലതും പറഞ്ഞാടാ. ആയിട്ടില്ല ശ്രാങ്കേ, ഒന്ന് ക്ഷമി. രാജാവ് കാറൽസ്മാൻ ആണേലും റോൾഡോനാണ് നായകൻ. ഇത്തവണ റോൾദാനെ വെച്ചാണ് ഉമ്മ നാടകം പെരുക്കാൻ പോണത്. സന്ധ്യാവനല്ല റോൾദാൻ. അല്ല, ഈ തട്ടേല് സന്ധ്യാവ് വേഷം ഒന്ന് മാറി കളിക്കണം. ശ്രാങ്കേ, സന്ധ്യാവേട്ടൻ തെറിച്ച് പുതിയ റോൾദാൻ വരാൻ പോണേണ്. ആരാടാ പുതിയ റോൾദാൻ? ഈ പ്രാവശ്യം റോൾദാൻ കളിക്കാൻ നമുക്ക് ആശയുണ്ട് കേട്ടോ. വാക്കിന്റെ ഇടയിൽ കയറി വെടിവെക്കല്ല ജോപ്പ. ശ്രാങ്കേ, ജോപ്പനും തെറിച്ച്. എടാ വഞ്ചി, ദേ ജട്ടിയെടുത്ത് നീ വടം കെട്ടാൻ നോക്ക്. ആചാര്യ, ഏ പെങ്ങ ചോറുമായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങാട് മാറി വോട്ടെടുക്കട്ടെ. ആരാണ് ആശാനെ പുതിയ റോൾ ദോൺ? നമ്മുടെ കുട്ടി ശ്രാങ്ക്.
ഇവനൊന്ന് തമറട്ടെ. എന്താടാ പറ്റൂലേ? ആശാൻ പറഞ്ഞു ഉമ്മയും അല്ലാതെ പിന്നെ അപ്പഴേ നാടകത്തിന് മുടക്കാൻ കാശുണ്ടാ? പള്ളിയിൽ നിന്ന് കാലണ കിട്ടും വിചാരിക്കണ്ട. പള്ളിയിൽ നിന്ന് കോപ്പ് കിട്ടും, ഉമ്മ പണി കിട്ടുന്ന കാശിനാണ് ഇത് കളിക്കണത്. അതാണ് തട്ടേ കയറുമ്പോ കള്ളു നാട് പോയി പോണത്. നാടകം ഉണ്ടാക്കണെങ്കിലേ കാശ് മുടക്കണം. എന്നിട്ട് ആങ്ങാട് മുടക്ക്, കാശുണ്ടല്ലോ. വേണ്ടി വന്ന പുല്ലുപോലെ മുടക്കും. പക്ഷെ റോൾദോന്റെ പാർട്ടി എനിക്ക് തന്നെ തരണം. ജോപാതി തമാശിച്ചതാടാ. അതെന്താണ് എനിക്ക് പറ്റൂലേ? കുണ്ടോം പിടിച്ച പടയാളി കളിക്കാൻ പോലും കോപ്പില്ലാത്തവരാണ്. നിനക്ക് ഇത്തവണയും പെണ്ണുവേഷം തന്നെ. റോൾഡോന്റെ കാമോയി അഞ്ചേലിക്ക. അതിലെന്റെ പട്ടി വരും. അല്ല പിന്നെ മാറങ്ങാട്ട് എന്റെ ജോപ്പ വീട്ടിൽ ചെന്ന് കണ്ണാടി നോക്ക്. ഈ മന്ദം മോറും കൊണ്ട് എങ്ങനെയാണ് റോൾഡോനാണത്? ജോപ്പനെ തിരിച്ചു പിടിച്ചാട്ടാ. പെണ്ണുവേഷം കെട്ടാൻ ഇവിടെ ഇരിക്കണമാരി ഒരുത്തനും പറ്റൂല. പെണ്ണുങ്ങ തന്നെ തട്ടേ കേറിയാലാ? ഓ പിന്നെ പെണ്ണുങ്ങ തട്ടേ കേറിയ മാന ഇടിഞ്ഞു വീഴുക. ആ ചെലപ്പ വീഴും. ആ നിർത്ത്, ഞാനാണ് ആശാൻ. ഞാൻ തീരുമാനിച്ച് ഇത്തവണ നാടകത്തിൽ അഞ്ചേരിക്ക എന്റെ പെങ്ങള് തന്നെ. കുഴപ്പം തുടങ്ങിയത് അവിടെ നിന്നാണ്. ഇന്ന് തോട്ടുങ്ക വച്ച് ജോപ്പനെ കണ്ടാർന്നു. ഓ, അപ്പൊ എല്ലാം കൊളുത്തി കാണും ചേട്ടാ. ഇത്രയും കാലമായിട്ടും പെങ്ങളെ കെട്ടിക്കണോന്നുള്ള വിചാരം വല്ലോ നിനക്കണ്ടാലോ? നീ വളച്ചു കെട്ടാണ്ട് പറ. എന്താണ് ജോപ്പൻ പറഞ്ഞത്? പെമ്മേണനെ കെട്ടിക്കോളാന്ന്. നിനക്കും അവനെ പിടിച്ചില്ലേ? അമ്മക്ക് വേറെ പണിയില്ലേ? ദുഷ്ടൻ, ഒറ്റ പെങ്ങളാ, അവളെ നീ നാടകത്തിൽ കൂട്ടി കളഞ്ഞല്ലാടാ. ദേ, വേണ്ടാത്ത കാര്യത്തിൽ തലയിട്ടാ, തള്ളയണെന്ന് നോക്കൂല, വെട്ടി ഞാൻ. ഒറ്റ പെങ്ങളാ. നിങ്ങിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ശ്രാങ്കിന് ഇഷ്ടമല്ലെന്ന് നിങ്ങൾക്കറിയാവല്ല. രണ്ടു ദിവസത്തെ പണിയാണ് പണ്ടാറെടുക്കിയത്. ജോപ്പന കല്യാണക്കാരും അങ്ങ് മറന്നുകള. അത് നടക്കുമെന്ന് തോന്നണില്ല. താത്തിക്കെന്നെ അത്രക്ക് ഇഷ്ടമല്ല ഉണ്ടായ. ഞാനെന്തു പറയാനാണ്? മക്കളല്ലേ തീരുമാനിക്കണത്. ഞാനിപ്പോ വന്നത് അതിനല്ല. നമ്മുടെ നാടകത്തിൽ റോൽദാന്റെ വേഷം കളിക്കാൻ പോണത് ആ വരുത്തം കുട്ടി ശ്രാങ്കാണ്. അതെനിക്ക് കിട്ടണം. ഒരുപാട് ആശിച്ചു പോയെന്ന്. അതിനിപ്പാ ഞാൻ താത്തി വിചാരിച്ച നടക്കുന്ന് ലുഹാനിയാശാനോടൊന്ന് നടക്കൂല. ജോപ്പ, നിനക്കവന്റെ സ്വഭാവം അറിയാഞ്ഞിട്ടാണ് നാടകത്തിലെങ്ങാനും തലയിട്ട തള്ളയണെന്ന് നോക്കൂല. അവൻ എന്റെ തല വെട്ടും. ഞാൻ പറഞ്ഞതുപോലെ അച്ഛൻ കേട്ടോ? അച്ഛാ, നിന്റെ രണ്ട് പ്രശ്നവും എനിക്ക് മനസ്സിലായി. നീ പോയിക്കോ. ഞാൻ ഏറ്റടാ. റോൾദാന്റെ വേഷത്തിനും പെമ്മേണനെ കെട്ടാനും തടസ്സമാ കുട്ടി ശ്രാങ്ക് കാണച്ചാ. ജാതി മതമില്ലാണ്ട് തീണ്ടി തിരിഞ്ഞു നടക്കുന്ന വരത്തനാണ് അവൻ.
പിന്നെ ഒന്നും ആക്കിയും കണ്ടു നിന്നില്ലെങ്കിലേ നമ്മുടെ ക്രിസ്ത്യാനി പെണ്ണിനെ തട്ടിക്കൊണ്ട് ആ വിജാതിയും പോവും. ദേ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. സത്യത്തിൽ ഈ സ്രാങ്ക് ഏത് ജാതിക്കാരനാണ്? ആ അതിപ്പോ ദൈവം തമ്പുരാന് പോലും അറിയൂല. ഈ ഞായറാഴ്ച നമ്മുടെ കുരിശ് കയറ്റുകയാണ്, നീ അതിന്റെ പണിയൊക്കെ ഒന്ന് നോക്ക് കേട്ടാ. അത് ഞാൻ നോക്കണുണ്ട്, എന്റെ കാര്യത്തിലൊന്നും പറഞ്ഞില്ലല്ലോ. നീ പള്ളിയിലായിട്ട് വരണണ്ട. ഇല്ല. മേശരി പണി എങ്ങനെയുണ്ട്? അച്ഛൻ വന്നൊന്ന് കുരിശാണ്. കുറച്ച് തിരക്കില്ല, പള്ളിയിൽ വാഴൂന് നേരമായി, ഞാൻ വൈകുന്നേരം വരാം. ആയിക്കോട്ടെ. சொல்லரும் பிராம் சைக்கிறைவனாம் காரல் ஸ்மானீண்டே காரல் ஸ்மானீண்டே சொந்த தங்கை இன் குமாரன் நான் കാട്ടുപോത്തിലെ പോലാണ് ആ പ്രേവിക്കണത്. അതിപ്പോ എടാ, പാട്ടിലും ചവിട്ടിലും പ്രേമം വരണം. അതെങ്ങനെയാണ്? ഈ മരമോറെ തുടര പോലും പേടിച്ചിട്ടാണ്. ആശാനെ യോനാ സച്ചൻ കളിയൊക്കെ എവിടെ വരെ ആയി? അച്ഛൻ നേരിട്ട് കാണ്. കുട്ടിയും പെമ്മണയും ഇപ്പൊ കളിച്ചതിന്റെ ബാക്കി അങ്ങാട്ട് കളി. വന്നു നാനും മൈ കൺ പാർക്കവേ കാരുണൈ താമേ കാരുണൈ താമേ കന്നികയേ നീർ കലങ്കാതേ അല്ല, നിങ്ങ ഈ നാടകം പള്ളിപ്പറമ്പിൽ തന്നെയാണോ കളിക്കാൻ പോണത്? അച്ഛൻ എന്താണ് ഒരു സംശയം പോലാ. എന്താണാവാ ദുബട നടത്തിപ്പെടുക വേണ്ട, അത്രക്ക് പരിഷ്കാരം ദുബക്കായിട്ടില്ല കേട്ട. പിന്നെ ഇവരെ മാറ്റണം, എന്നിട്ട് ജോപ്പന് കൊടുക്ക്, അതാണ് നല്ലത്. അതൊക്കെ വല്ല പള്ളിയിലും പോയി പറയാച്ചോ, ഇവിടെ പറ്റൂല. നിന്റെയൊക്കെ ആത്മീയ പിതാവാണ് ഞാൻ, എന്റെ വാക്ക് തെറ്റിച്ച എല്ലാരും അനുഭവിക്കും. നീ ഇപ്പോഴും ക്രിസ്ത്യാനി തന്നെ അല്ലേടാ? അതിനൊന്നും ഒരു മാറ്റവും ഇല്ല ചോ. നാളെ അമ്മനെയും കൂട്ടി പള്ളിയിലാട്ട് വാ. നന്നായിട്ട് മാഘചന്ദ്ര രൂപമണിയേ മാഘചന്ദ്ര രൂപമണിയേ എന തു മങ്കൈ തങ്കമേ
അച്ചോ എന്തിനാണ് അച്ചോ ഞങ്ങളെ വരാൻ പറഞ്ഞത്? അച്ചോ തെറ്റ് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങ തിരുത്താം. നിന്റെ മോൻ അതിന് തയ്യാറുണ്ടെന്നാണ് എനിക്ക് അറിയേണ്ടത്. അച്ഛൻ കാര്യം പറ, നീയിപ്പോ പള്ളിയുടെ വഴിയിൽ നിന്ന് മാറി നടക്കണമെന്ന് ഞാൻ കേട്ടു. മോനെ അല്ലുവാനി, പള്ളി ഇല്ലാണ്ട് ഒരു ചുക്ക് നടക്കുകയല്ല കേട്ടാ. ചത്താ കുഴിച്ചിടാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. അത് ചാകുമ്പോളല്ല ദിയേ തറുതല പറയണത് കേട്ടാ. അടക്കാണെങ്കിൽ മടി വെക്കാം, ഇത് മറവായി പോയില്ല അച്ഛോ. അച്ഛൻ പറ, ഞാൻ എന്ത് പുണ്ണാക്കാണ് ചെയ്തത്? കെട്ടിക്കാത്ത പെങ്ങളെ കണ്ണീ കണ്ടവന്റെ കൂടെ നാടകത്തിൽ കളിപ്പിച്ചത് തെറ്റല്ലേടാ. വികാരി അച്ഛൻ പറഞ്ഞത് അനുസരിക്കാത്തത് തെറ്റല്ലേ. ആ കളിക്കാരുടെ മുമ്പിൽ വെച്ച് നീ എന്തൊക്കെ തോന്നിയാസമാണ് പറഞ്ഞത്? മറന്ന അതിപ്പാ നുമ്മ ഒരു കലാകാരനല്ല. വികാരി അച്ഛനെക്കാളും വലിയ കലാകാരന്. ഒന്ന് പോടാപ്പാ. ഏതിയേ, ഞാൻ ചില കാര്യങ്ങൾ ഇവനോട് പറഞ്ഞിട്ടുണ്ട്, അതനുസരിപ്പിക്കലാണ് നിങ്ങളുടെ പണി. മകം പഴിച്ചാലും ശിക്ഷ നിങ്ങക്കാ, പറഞ്ഞില്ലാന്ന് വേണ്ട. പോയിക്കോ. എന്താണ് നോക്കണത്? നിന്റെ പ്യാരെന്താണ്? കുട്ടി സ്രാങ്ക്. എന്താ മാറ്റണ? ചിലപ്പോ വ്യാണ്ടി വരും. ഒലത്തു പ്യാമയാണേ. അമ്മനോടൊരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ. ഇവിടെ ഇപ്പൊ ആരില്ലാത്ത നേരമാണെന്ന് അറിഞ്ഞിട്ടല്ലേ ജോപ്പൻ ഇപ്പൊ ഇങ്ങാട് വന്നത്? അയ്യോ ദൈവത്താണല്ല, പെമ്മേണനോടൊരു വർത്താനം പറയാനാണ് ഞാൻ. വേറൊന്നുമല്ല, പെമ്മേണന കല്യാണം. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ആ കുട്ടി സ്രാങ്കുകാരനല്ലേ പെമ്മേണ എന്നെ ഉപേക്ഷിച്ചത്. ജോപ്പൻ പോകാൻ നോക്ക്. ഇല്ല, സത്യം അറിഞ്ഞിട്ടെ ഇത് വലിയ തൊല്ലയല്ലോ. താൻ പോണോ പെമ്മേണെ? അല്ല, ഇതാരാണ് വന്നേക്കണത്? ജോപ്പൻ എന്താണ് പുറത്ത് നിൽക്കണത്? കേർ കൊച്ച പെമ്മയാണക്ക് ഞാൻ വന്നത് ഇഷ്ടായില്ല. ഓ, അതൊന്നും നോക്കണ്ട. കൊച്ചു കേറ്. ഏ ലോനിച്ചേട്ടനെ പിടിക്കില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ചൂലേ തലയിരിക്കുമ്പോ വാലാറണ്ടടി. ഞാൻ പോണ. കലാകാരനെ തല്ലി, അത് എവിടത്തെ ന്യായം? എന്നാ കലാകാരനാണെന്ന് ആശാന്റെ ഇവിടത്തിലേക്ക്. എന്നാ പിടി. ആരാണ്ടും കൂരി കൂട്ടി, ആരാണ്ടും കൂരി കൂട്ടി, എന്റെ കാലിൽ മുള്ളു കേറി. നാത്തുനേ പൊന്നു നാത്തുനേ, കാരി അല്ലത് കൂരിയാണ്, കാരി അല്ലത് കൂരിയാണ്,
അയ്യോ പോയി. ആകാശങ്ങളിലിരിക്കുന്ന തമ്പുരാനെ, വിശുദ്ധ സാമ്രാജ്യത്തിൻ്റെ അടയാളങ്ങളാകാൻ ഈ ഭൂമിയിലൂടെ നിങ്ങൾ വിശ്വാസിക്കുന്നുണ്ട്. എൻ്റെ ശക്തി പറയുന്നു. സഹിക്കാൻ പറ്റിയില്ല. കുട്ടി ശ്രാങ്കിനെ കാണാണ്ടായി. എങ്ങോട്ടാണ് പോയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അയാൾ എന്തിനാ നാട് വിട്ടു കളഞ്ഞത്? ചിലപ്പോ സങ്കടം കൊണ്ടായിരിക്കും, ഒരു പിടിയില്ല. ശ്രാങ്ക് പോയപ്പ നാടകം നിന്നു. എന്റെ കാര്യം പറയാനുമില്ല. അവൻ നാട് വിട്ട് നിങ്ങളുടെ നല്ലതിനാണ് വെറുതെച്ചെടുത്തി. നമ്മുടെ പമ്മേണക്കിപ്പോ 19 കഴിഞ്ഞില്ലേ, പിടിച്ചാ കിട്ടാത്ത പ്രായമാണ്. എത്രയും വേഗം കല്യാണം നടത്തണം. എന്താ എല്ലാ അച്ഛൻ പറയണ പോലെ? ജ്വാപ്പനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവൻ ഒരുങ്ങിയിരിക്കണം. പള്ളിയിൽ 3 കൂട്ടി വിളിച്ചു ചൊല്ലേണ്ട താമസേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് കെട്ടു നടത്താൻ പറ്റുമോ നിങ്ങൾക്ക്? പക്ഷേ ലോനിയോടൊരു വാക്ക് അച്ഛൻ തന്നെ പറയണം. ചില നേരത്ത് അവനൊരുമാതിരി ഭ്രാന്ത് പിടിച്ച മട്ടാണ്. ആ പറഞ്ഞത് നേരാ. ഒരിക്കൽ ഞാൻ പറഞ്ഞ്, എടാ ലുവാനി, നിന്റെ ഈ വട്ട് മാറാൻ ഏതെങ്കിലും ഒരു ഡാക്ടറെ കാണാൻ. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു എനിക്കാണ് വട്ടെന്ന്. ഈ എങ്ങനെയുണ്ട്? ചോപ്പന്റെ കല്യാണാലോചനയിൽ നിന്ന് മാറി നടക്കാൻ ഞാൻ പെട്ട പാട് ദൈവം തമ്പുരാന് മാത്രം അറിയാം. ഒടുക്കം വ്യാകുലമാതാവിന്റെ കണ്ണീര് പെയ്ത് ആ മഴക്കാലത്ത്.
ഇതെന്ത് കോല? എവിടെ ആയിരുന്നു ആ തെണ്ടി? ആശാനെ കൊടുക്കണം, ക്ഷമിക്കണം. എടാ നുമ്പട ഓൾഡാ വന്നടാ. ഈ നാടകം നമുക്ക് തകർക്കണം. അതെ, ഈ നാടകം നമുക്ക് ചവിട്ടി തകർക്കണം. അപ്പടിയേ നൈ പകൈതനാൽ ഓമനത്തങ്കമേ ഓമനത്തങ്കമേ ശർപ്പരും സായകത്താൽ ചിരം കൊയ്വായ് ആക്കി സിംഗാരനെ പരിപൂർണനീശനെ പയമെന്തണോ കാമല്ലീരിയമെന്നരികിൽ ആക്കി സിംഗാരനെ പരിപൂർണനീശനെ പയമെന്തണോ കാമല്ലീരിയമെന്നരികിൽ ആക്കി സിംഗാരനെ പരിപൂർണനീശനെ ആക്കി സിംഗാരനെ. എന്താണ് ആ കുട്ടി സ്രാങ്കെത്തിട്ടുണ്ട് ഇനി ഞാൻ എന്ത് വേണമെന്നാണ് നീ പറയണത്? ആപ്പി അമ്മയാണ് എന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ച കാര്യം ഇനി ഒരു മാറ്റം ഉണ്ടാകരുത് കേട്ടാച്ചു. അവന്റെ ഒരു ഒടുക്കത്തെ നോട്ടം കണ്ട ജപഞ്ചൊല്ലെങ്കിൽ പാപം പറ. പറ. അമ്മയും ചേട്ടനും പറഞ്ഞത് അനുസരിക്കാതിരുന്നിട്ടുണ്ട്. കടമുള്ള ദിവസത്തിൽ കുർബാന കൂടാതിരുന്നിട്ടുണ്ട്. പിന്നെ പിന്നെ നുണ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ചീത്ത പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ആരുമായിട്ട്? പുരുഷന്മാരുമായിട്ടാ? അയ്യോ, അത് ചെയ്ത പാപം തുറന്നു പറ. ഇല്ല, ചീത്ത പ്രവൃത്തിയുടെ കാര്യം അത് വിട്ടുകളഞ്ഞേര്. വിശുദ്ധ കൂദാശനെ അവഹേളിക്കാനാണ് നീ വന്നത്? പാപം തുറന്നു പറയാൻ ഇഷ്ടമില്ലാത്ത ഒരു കുംഭസാരത്തിന് വരരുത്. ഇല്ല, നീ വരുന്നില്ല. നിന്നെ ചീത്തയാക്കണത് ആരാണെന്ന് എനിക്കറിയാം. നീ ഒരുത്തരം കെട്ടിപ്പിടിച്ച് ചവിട്ട് നാടൻ കളിച്ചില്ലേ അവൻ, ആ ബോട്ടുകാരൻ. നീ ചെയ്തതുകൊണ്ടല്ലേ പറയണത്? സൂക്ഷിച്ചോ, കർത്താവിന് നിരക്കാത്ത കാര്യം ചെയ്ത പിടിച്ച് സഭയെന്ന് പുറത്താക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. സംസാരിക്കാൻ വന്ന പെണ്ണുങ്ങളുടെ അച്ഛൻ ചിലത് പറഞ്ഞെന്ന് കേട്ടല്ല. അതൊക്കെ വിശ്വാസികളുടെ കാര്യം അല്ലെങ്കിൽ ആരിക്കാണ് അച്ഛാ വിശ്വാസം? നമ്മൾ മുള്ളണതും തൂറണതും ഒക്കെ നോക്കി ദൈവം മുകളിൽ ഇരിക്കണമെന്ന് അച്ഛൻ കരുതുന്നുണ്ട. ഇല്ല അല്ല, ഈ ജന്മം വെറും പാടല്ലേ അച്ഛു. ആ പെട്ടി തന്നെ കിടക്കാനാണ് നമ്മളും പോണത്, അത്രേ ഉള്ളു. കണ്ണടച്ചാലൊന്നും ഇരുട്ടാകുകയല്ല അച്ചോ. അച്ചോ, ആ ചവൻ വെച്ച് ജീവിക്കണ്ട, നമുക്കതിനെ വേഗം കുഴിച്ചിടാം. അച്ഛാ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
ഇതിന് മാത്രം ഞാൻ മക്കളെ വളർത്തി പിശാചിന് കൊടുത്തേക്കാണല്ല. പള്ളി വികാരിനെ ധിക്കരിച്ചുകൊണ്ടാണ് നിന്റെ മകൻ ചവിട്ട് നാടൻ കളിക്കണത് അറിയാവ. മകളെ പിന്നെ നീ കെട്ടഴിച്ച് വിട്ടേക്കാണല്ല. അന്യജാതിക്കാരൻ ഏതോ ഒരു സ്രാങ്കിന്റെ കൂടെ അവൾ എന്തൊക്കെയാണ് കാട്ടി കൂട്ടണത്. കുംഭസാര കൂട്ടിന്ന് അവൾ ഇറങ്ങിപ്പോയി. ദൈവം നിന്നൊക്കെയുള്ള ശിക്ഷ എന്താണെന്ന് അറിയാവാ? തെമ്മാടി കുഴി. ഇത് അവസാനത്തെ താക്കീതാണ്, ഓർത്തോ. ഇങ്ങനെ ബാഗ് കൂടെ തരില്ല, വേണ്ടാത്തൊരു കാശ് വെച്ചിട്ട് പോവാടാപ്പാ. ആടും പെണ്ണും കേട്ട ചവം. ഇനി നീ എന്റെ നാടകത്തെ കളിക്കൂല. കുളുത്തു എങ്കിയാ നാടകത്തെ അട്ടേക്ക് കയറിയല്ലേ. നോക്കിക്കോ കാണാറാ. ഇനി എന്തൊക്കെയാണ് വരാൻ പോണെന്ന് കർത്താവിന് മാത്രം അറിയാം. ശരിക്കും തെമ്മാടി കുഴുതനെ കിട്ടുവോന്നാണ് എന്റെ പേടി. അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുവോ? ഒന്ന് ചുമ്മാണ്ടിരിക്കാൻ മേ. കുഞ്ഞുറങ്ങിയാണ്, ഞാൻ ഓള് വെമ്മേണേ. എന്തായാലും ഒന്ന് സൂക്ഷിച്ചേക്ക്. ആശാനേ, ഓ ആശാൻ, തിരുത്താത്തിയേ താത്തി. ആശാനേ, എനിക്ക് ആശാനെ നേരം വെളുത്തന്നേ. ആശാൻ, ഇവർക്ക് ഇത് എവിടെ പോയി കിടക്കും? ആശാനേ, താത്തി, താത്തി, മറക്കത്തേ. എന്റെ മക്കളെ സ്നേഹിച്ചു കഴിയേണ്ട നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തമ്മിത്തല്ലണത്? എന്റെ കർത്താവേ, ഒന്നും വരുത്തല്ലേ. പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല താത്തി. ഇപ്രാവശ്യം ചോര വീഴും ഉറപ്പാ. എന്തായാലും നുമ്മ തോക്കൂല. പാനിയും പാച്ചോറൊക്കെ എടുത്താടി. നാളെ യുദ്ധമല്ലേ? ശ്രാങ്ക് സൂക്ഷിക്കണം. ജോപ്പന് കലിപ്പ് നിങ്ങളോടാണ്. മുമ്പുടെ ഇടയിൽ നടക്കണ കാര്യങ്ങൾ അപ്പപ്പ ജോപ്പൻ അറിയണുണ്ട്. ആ
நேசமான விருந்தை நாடியே ஏகலாம் வாரும் கோட்டை கேகலாம் வாரும் கோட்டை கேகலாம் வாரும் பாட்டோடு
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ ഭൂമിയിലും ആകണമേ. പോയച്ചോ, ഞങ്ങളെ ഇട്ടേച്ചും പോയി. ഞങ്ങളെ ഇട്ടേച്ചും പോയച്ചോ, ഞങ്ങളെ ഇട്ടേച്ചും പോയി. ലോനി ആശാൻ ചത്തത് വിഷം കഴിച്ചിട്ടായിരുന്നു. ആരോ കുടിപ്പിച്ചതാ, അതുറപ്പ്. ആരായിരിക്കും? അതാ കുട്ടി ശ്രാങ്കിന്റെ പണിയായി. അത് ശരിയാണ് സാർ, അവന്റെ ചരിത്രം അങ്ങനെയാണല്ലോ. ഇല്ല, ചെയ്യൂല. ലോനി ചേട്ടൻ അത്രയ്ക്ക് പ്രാണനായിരുന്നു. പിന്നെ ആരാണത് ചെയ്തത്? അറിയാമോ എന്നാ പറ? ജോപ്പന് സന്ദേഹം കൂടിയാണ്. തെളിവുണ്ടോ? എന്ത് കാര്യത്തിനാണ് അവരത് ചെയ്തത്? പക തട്ടുമ്മ വെച്ച സന്ധ്യാവ് ശ്രാങ്കിനെ വെട്ടി. അത് ശരിയല്ല. എന്നിട്ടും കലിപ്പ് തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഓറെ കണ്ടുകിട്ടിയില്ല അല്ലേ? ഇല്ല, ഇനി തെരയാൻ ഒരേടും ബാക്കിയില്ല. എനിക്ക് തോക്കാൻ കഴിയില്ല. ഈ തോക്കി എന്റെ അനിയന്റെ നെഞ്ചിനു നേരെയും മുന്നം വെക്കണോ? പോ, ഇന്നേക്ക് ഒരു മാസത്തിനുള്ളിൽ ഓളിയുടെ എത്തണം. അച്ചോ, നമ്മുടെ ജോപ്പൻ മരിച്ചു കേട്ടാ. നിങ്ങളുടെ മകളാണോ? അല്ല, എന്റെ വീട്ടിൽ താമസിക്കുവാ. ശവം കണ്ടിട്ടാണോ ബോധം കെട്ടു വീണത്? ഗർഭിണിയാണ് സാറേ. എടുത്ത് അകത്ത് കടത്തണോ സാർ? ചായക്ക് പറയടോ. ശരി സാർ. കുട്ടി ശ്രാങ്കിന്റെ ശവം നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഈ സ്ത്രീ തിരിച്ചറിഞ്ഞോ? സംസാരിക്കില്ല സാറേ, കൈകൊണ്ട് പറയണം. ചോദിക്ക്. ശവം കുട്ടി ശ്രാങ്കിന്റേതാണോ എന്നാ ചോദിക്കുന്നേ. എന്താ പറഞ്ഞത്? ശവം കുട്ടി ശ്രാങ്കിന്റേതല്ലെന്നാ പറയുന്നേ. അതെങ്ങനെ ശരിയാവും? ഈ പെണ്ണുങ്ങൾ രണ്ടും തിരിച്ചറിഞ്ഞല്ലോ അല്ലേ? എന്താ പറഞ്ഞത്?
ഇവളുടെ പുരുഷനെ തിരിച്ചറിയാതിരിക്കുവെന്നാ. ഉള്ളതാണോ? അതെ സാറേ, സ്രാങ്കിന്റെ കുഞ്ഞാ ഇവളുടെ വയറ്റിലുള്ളത്. ഇപ്പൊ 4 മാസമായിട്ടുണ്ട്. മതിയേ മരതക മണിയേ പൂനൈ കാണ എന്തിനാണ് ഇറങ്ങി നടക്കണത്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വന്നത് ഇഷ്ടായില്ലേ? എന്നോട് എന്തിനാണ് ഇത്ര കലിപ്പ്? അത്രയ്ക്ക് വെറുപ്പാണോ? ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ശ്രാങ്കിന്റെ ഉള്ളിൽ ഏതാണ്ടും ഉണ്ട്. പറ. എന്തായാലും പറഞ്ഞു. കഴിഞ്ഞ മഴക്കാലത്ത് ഞാൻ നാടുവിട്ടത് ഓർക്കണുണ്ട. ചെന്നത് വേറെ കരയിൽ. ശരിക്കും ഞാൻ അവിടെയായി പോയി. എന്നെ മുഴുവനായിട്ട് വിശ്വസിച്ചിട്ട് ജീവിതം എടുത്ത് തന്നേക്കണേന്ന്. എനിക്കത് തള്ളാനൊക്കില്ല. വിശ്വസിച്ചുള്ള ചതിക്കാൻ പറ്റൂല. എനിക്ക് മടങ്ങിപ്പോണം അമ്മേനെ. വേറെ പെണ്ണാണോ? പാവമാണ്, ഒരു മിണ്ടാപ്രാണി. ശ്രാങ്ക് പറഞ്ഞ മിണ്ടാപ്രാണി ഇവളാണ്. അവൻ കൊച്ചിന്ന് മുങ്ങിപ്പോയിട്ടുണ്ടാക്കിയ സംബന്ധമായിരിക്കും. എന്താ പേര്? കാളി. അപ്പളേ, ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ആയിക്കോളാം. പാറുച്ചേച്ചി പെണ്ണിനെയും കുട്ടി അകത്തു പോയിരിക്കേ. കുട്ടി സ്രാങ്ക് എപ്പോഴാ കൊച്ചിന്ന് പോയത്? കഴിഞ്ഞ മഴക്കാലത്ത്. ഉണ്ണിത്താനാദ്യം എത്തിയല്ലോ. അയ്യോ, ഉണ്ണിത്താനൊന്നും അല്ലയോ അത്. തേടിയ ഉള്ളി തന്റെ കരയിൽ കുറ്റി പോലെ നിൽക്കുന്നു. കുതിരയുടെ ഇരിപ്പത്ര പന്തി അല്ലല്ലോ. ഒന്ന് ഒത്തു പിടിക്കീൻ. 3 മണിക്ക് മുമ്പ് അക്കരെ എത്തേണ്ട അല്ലയോ. വേഗം ആട്ടെ. ഇവരിതെന്തു ഭാവിച്ചോണ്ടാ കുതിരയെ കൊണ്ടുപോകാൻ ചങ്ങാടത് പോരല്ലോ. അവരിതെല്ലാം കൊല്ലം കൊണ്ടുപോകുന്നതല്ലേ. ഇത് മതി, ഇയാൾ ഇയാളുടെ കാര്യം നോക്ക്. അശ്രീകരം. ഈ നേരത്തെ ഇവിടെ എവിടുന്ന ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? പിന്നെന്തെങ്കിലും സംഭവിക്കും. ദേവി കാക്കണേ, കടന്നു പൊടി. ശാങ്കം കെട്ടവളെ കൺമുമ്പിൽ പൊടി. ഓ പോട്ടെ പോട്ടെ, സമയമില്ല, പോട്ടെ. പിന്നെ എന്ത് സംഭവിച്ചു? എല്ലാവരെയും കുട്ടി സ്രാങ്ക് രക്ഷിച്ചു. േ അവസാനം നീ തന്നെ വേണ്ടി വന്നു എന്നെ രക്ഷിക്കാൻ. അവളാ ആ എറണം കെട്ടവളാ വള്ളം മുക്കിയത്. ആസം പിടിച്ചവൾ അതാ കാളിയല്ലയോ. ഇവിടെപ്പോഴും ജീവനോടുണ്ടോ?
തല്ലിക്കൊന്ന് കായലി താത്താമായിരുന്നില്ലേ അങ്ങനെ? ഉണ്ണിത്താന്റെ വീട്ടില് കുട്ടി സ്രാങ്കന് കസേര കിട്ടിയത് അങ്ങനെ. ഇനി കൊണ്ടുവാ, ഇനി എടുത്തോ. ഇവനാ ഈ സ്രാങ്ക എന്റെ ജീവൻ രക്ഷിച്ചത്. ഇവനിവിടെ വന്നതുകൊണ്ടാ. പറഞ്ഞ പോലെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? തിരക്കിടയിൽ അത് ചോദിക്കാൻ വിട്ടുപോയി. ഓ, ചുമ്മാതെ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു തന്നേ. അതുകളാ, വെറുതെ എങ്ങനെ അങ്ങ് വരത്തില്ലല്ലോ. 10 കൊല്ലം മുമ്പ് ഇവിടുന്ന് മുക്കളയിട്ടതാ അല്ലയോ അന്നേ. അവിടെ ചെറിയൊരു പുകില്, അത് പുക്കാറാകുന്നതിന് മുമ്പൊന്ന് മാറി നിന്നേക്കാന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് തന്നെ വരാൻ നിനക്ക് തോന്നിയല്ലോ. നന്നായി, ഭഗവതിയാ ഇവനെ ഇങ്ങോട്ട് എത്തിച്ച്. ഇനി നീ എങ്ങോട്ടും പോകണ്ട, ഇവിടെ തന്നെ നിന്നോ. 5-6 ബോട്ട് എനിക്കും ഉണ്ടല്ലോ, അതിലൊന്ന് നീ ഓടിച്ചോ. എന്തായാലും ആ ശൂർപ്പണ കാരണം ഇങ്ങനൊരു ഗുണം ഉണ്ടായി എനിക്കും നിനക്കും ഇല്ലയോ. എന്റെ ഡിവൈസി സാറെ, മത്തായി സൂപ്രണ്ട്, ഇതൊന്ന് കേക്ക്. ഇവളുണ്ടായ പിന്നെ എത്ര അപമൃത്യുകളായി നാട്ടിലുണ്ടായേ. ഉത്സവത്തിന് ഈ കരയിന്ന് കുതിരയെ കൊണ്ടുപോകുന്നത് പോലും ഇത്തവണ മുടങ്ങി. മുടങ്ങിയതല്ല, അവള് മുടങ്ങി. എന്നാ പിന്നെ അവളെ അങ്ങ് തീർക്കാമായിരുന്നില്ലേ ഉണ്ടിത്താരെ? ബാക്കി കാര്യം നോക്കാൻ ഇപ്പൊ ഞാനില്ലേ ഇവിടെ. ആന്നേ തോന്നാനിട്ടല്ല മത്തായി സൂപ്രണ്ടേ, പേടിയാ എല്ലാവർക്കും. മഹാമായേ കാത്തോളനേ. അയ്യോ, അങ്ങനെ എന്തിനാ പേടിക്കുന്നേ? എനിക്കൊരു പേടിയില്ല. ഞാനെന്തിനാ പേടിക്കുന്നേ? ഉള്ള ശാപമെല്ലാം ജനിച്ചപ്പോഴേ അങ്ങ് വാങ്ങിച്ചു കൂട്ടിയില്ലയോ? ജനിപ്പിച്ചവരാരാന്ന് പോലും എനിക്കറിയില്ല. ഞാനും ദൈവവും മാത്രം. എങ്ങനെയെങ്കിലും ഒന്ന് ചത്ത് കിട്ടാൻ തോന്നി തുടങ്ങിയിട്ട് കാലം കുറേയായി. അതിനും അയാള് സമ്മതിക്കല. ഇനി ഇവളെ കാരണമാണെങ്കിൽ അങ്ങനെ അവളെ കുഴിച്ച് മൂടിയിട്ട് ഞാൻ വരും. അടച്ചിട്ടിരിക്കുന്ന വടക്കേപ്പുറത്തെ വീട്ടിൽ നീ എങ്ങനെ താമസിച്ചോ? അച്ഛാ അച്ഛാ, അത് കളയച്ചാ, അവൻ പോട്ടെ. നമ്മുടെ പാലത്തിന്റെ കാര്യം അച്ഛൻ രാഘവണ്ണനോട് ഇതേവരെ പറഞ്ഞില്ലല്ലോ. ഈ പൊട്ടിയുടെ കാര്യം പറയുന്നതിനിടയിൽ ഞാൻ അതങ്ങ് മറന്നു. ഇരിഞ്ഞിപ്പുഴ പാലത്തിന്റെ കരാറാ. ഇതിനു മുമ്പ് രണ്ടും ഇരുട്ടേറ്റു പോയി, അവർക്കൊന്നും പണി തുടങ്ങാൻ പറ്റില്ല. അവസാനം കല്ലിടൽ സമയത്ത് വള്ളം മറിഞ്ഞു മരിച്ചത് 10-35 പേരാ. തുടങ്ങുമ്പോ തന്നെ മുടങ്ങും. എന്തൊക്കെയാ വിഘ്നങ്ങള്! ഇനി വല്ല ആൾക്കുരുതിയോ മറ്റോ വേണ്ടി വരുവോ? ആവോ, എന്ത് വേണമെങ്കിലും ആയിക്കോ, ഞാനുണ്ടല്ലോ ഒപ്പം അല്ലേ ഉണ്ണിത്താനെ? അതിനാളെ കിട്ടിയില്ലെങ്കിലേ ഞാൻ തരാം ഒന്നിനെ. വായിലെ തുറക്കണേ കിഴടാ മോളെ. ഇനി തുറക്ക. തുറക്കുകയല്ലേ. കേൾവിയും കാഴ്ചയും സത്യത്തെ പ്രതി മത്സരിക്കാറുണ്ട്.
ഇന്ന് രാവിലെ വരെ ഞാൻ അവളെ കണ്ടിരുന്നില്ല. പക്ഷേ നന്നായി കേട്ടിട്ടുണ്ട്. നിന്നോടൊരു കാര്യം പറയാനാ. പാതിരാത്രിക്ക് ഞാൻ പിന്നെ വന്നത്. നീ പേടിക്കണ്ട, കഥവും തുറക്കണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടോണ്ടാ മതി. ഇന്ന് നീയാ എന്നെ ഉണ്ണിത്താന്റെ ബോട്ടിന്റെ ഡ്രൈവറാക്കിയത്. നാട്ടുകാരെ എന്ത് വേണേലും പറഞ്ഞോട്ടെ, നീ തന്നെയാ. കാണട്ടെ, ഞാന മുഖം ഒന്ന് കാണട്ടെ. നീ കഥ ഒന്ന് തുറക്കടി. മിണ്ടാട്ടമില്ലാത്ത ഈ രാത്രിയില് നീ ഒറ്റയ്ക്ക്, ഞാനും ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കാവുമ്പോഴാ ഒറ്റയ്ക്കാണെന്ന് ശരിക്കും അറിയുന്നത്. പെട്ടെന്നിങ്ങനൊരു പൂജ പെട്ടെന്ന് നടത്തേണ്ടി വന്നു. വിഷ്ണുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 10 വർഷമായി. ഈ ചെറിയ കാലത്തിനുള്ളിൽ ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടന്നതെന്നറിയാവോ? അനർത്ഥങ്ങൾ, ദുർമരണം, ഒന്നിനു പുറകെ ഒന്നായിട്ട്. ആദ്യം അച്ഛൻ വീണു. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ കട്ടിലേ നിന്ന് വീണ് കിടക്കുക, തളർവാദം. എനിക്ക് ആകെ ആശ്രയമെന്ന് കരുതിയവൻ വിഷ്ണു മുഴുകുടിയനുമായി. കുടിയൊന്നും നിർത്തിക്കിട്ടാന് ഇടപെടിയിൽ നിന്ന് അവൻ്റെ കല്യാണം നടത്തിയത്. കല്യാണം കഴിഞ്ഞ് 3-ാം നാൾ അവൻ്റെ അമ്മ പോയി. എങ്ങനെയാണ് മരിച്ചതെന്ന് ഇപ്പോഴും അറിയില്ല. അവള് മരിച്ചതോടെ വിഷ്ണുവിൻ്റെ കുടിയും കൂടി. നാളെ വിഷ്ണു കാശിക്ക് പോവുക, അമ്മയ്ക്ക് ഗംഗയെ തർപ്പണം ചെയ്യാൻ. അവളുടെ ആത്മാവെങ്കിലും രക്ഷപ്പെടട്ടെ. യാത്രയുടെ തലേന്ന് പൂജയാകാമെന്ന് തിരുമേനി പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. ആ കുതിരമുങ്ങേൻ്റെ അനർത്ഥ പരിഹാരം ആവും. എന്നിട്ട് കൊച്ചങ്ങന്നിവിടെ വിഷ്ണു നളിനി ഇന്ന് വാ മോളെ. ആളെ മനസ്സിലായോ? കൊച്ചങ്ങന്നിൻ്റെ 5 കൊല്ലം മുമ്പ് ഒരു ഋഷികേശ് യാത്രയ്ക്ക് പോയതായ ഇവളുടെ കുടുംബം. വണ്ടി മറിഞ്ഞ് ഇവളുടെ അച്ഛനും അമ്മയും സഹോദരിയും കുട്ടികളുമടക്കം 10-20 പേര് മരിച്ചു. ഭാഗ്യം കൊണ്ട് ഇവൾ ഇവിടെയായിരുന്നു. ഇപ്പം ഞാനാ ഇവളുടെ എല്ലാം. എപ്പോഴും സങ്കടമാണ് എൻ്റെ കുഞ്ഞിന്. പിന്നെ വേറൊരു സാധനമുണ്ടല്ലോ സങ്കടം മറക്കാൻ. എഴുത്ത്, കഥയെഴുത്ത്. ഇപ്പോഴെഴുതിക്കൊണ്ടിരിക്കുക വലിയൊരു നോവല് പുസ്തകം. ഈ കരയുടെ കഥയാന്നാ പറയുന്നേ. ആ എരണം കെട്ടവളില്ലയോ കാളി, അവളും വരുന്നുണ്ടെന്നാ നളിനിയുടെ കഥയിൽ കാളിയായിട്ട്. അയ്യോ ഞാനുണ്ടോ കഥയിൽ? കരയുടെ ദുസ്വപ്നമാണവൾ. കാണുന്നവരിൽ ശാപം ചീറ്റുന്ന വിഷസർപ്പം. പക്ഷെ അവളോ കരയുടെ വഴികളും കരക്കാരുടെ മിഴികളും പേടിച്ച് ഏകാന്ത വഴികളിലൂടെ ഒളിച്ചും ഒതുങ്ങിയും ഒറ്റയ്ക്കിഴഞ്ഞു പോയി. വിഷവൈദ്യൻ്റെ മകൾക്ക് ഈ കരയുടെ വിഷമറക്കാനുള്ള വിദ്യ അറിയാതെ പോയല്ലോ.
ഇന്നലെ ഭോജന സമയത്ത് എവിടെ ആയിരുന്നു? അങ്ങനെ അന്വേഷിക്കുന്നതുകൊണ്ടല്ലോ. ഭ്രാന്ത അച്ഛന്, പൂജ ഓമോ മണ്ണാൻ കട്ടേ എല്ലാത്തിനും കാരണക്കാരൻ അച്ഛൻ ഒരു ഒറ്റയാളാ. ഇതിന്റെ പേരും പറഞ്ഞ് എന്തൊക്കെയാ വിറ്റ് തൊലച്ചത്? കടം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. ആ പാലത്തിന്റെ കരാറൊന്ന് കിട്ടിയാ മതിയായിരുന്നു. അതിനിപ്പൊ ആൾക്കുരുതി വേണമെങ്കിൽ ആൾക്കുരുതി. കാശി പോയിട്ട് അതാണ് പ്രാർത്ഥിക്കാൻ പോണത്, ആ പാലത്തിന്റെ കരാറൊന്ന് കിട്ടാൻ. കാശിയിലപ്പ എത്തും. വലിയ യാത്രയാ ശ്രാങ്കെ, എത്തിയാ എത്തി എന്ന് പറയാനും മാത്രമുള്ള ദൂരമുണ്ട്. ഉണ്ണിത്താൻ എങ്ങനെ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങളെന്ന് ആദ്യത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? നല്ലൊരു ജ്യോത്സ്യൻ പറഞ്ഞാൽ അച്ഛന്റെ വട്ട് കുറയും. നമ്മുടെ കുമ്പഴത്തച്ഛനെ പോലെ പേര് കേട്ടൊരു ജ്യോത്സ്യനെ എവിടെ കിട്ടും? അയ്യോ, കുമ്പഴത്തച്ഛനെ ഞാൻ കൊണ്ടുവരാമല്ലോ. കുമ്പഴത്തച്ഛനെയോ? എന്തുവാ സംശയം? കുമ്പഴത്തച്ഛനെ കൈയോടെ പിടിച്ച് ഉണ്ണിത്താൻ അങ്ങനെ മുമ്പിൽ ഞാനങ്ങ് നിർത്തും. എന്താ കറുത്ത കഥകൾ കേൾക്കാനും പറയാനും കറുത്ത വിശ്വാസം വേണമെന്നില്ല, മനസ്സിലെ കറുപ്പ് മാത്രം മതി. ഏകാന്തത ശാപമാണോ അതോ ഭാഗ്യമോ? ഇപ്പോഴും എനിക്കത് തീർച്ചയില്ല. കാളി, എന്റെ ഏകാന്ത നായിക. ഇപ്പോഴത്തെ അവസ്ഥകൾ എങ്ങനെയാണ്? പരിഭ്രമിക്കേണ്ട ഉണ്ണി തന്നെ, താമ്പൂല ജ്യോതിഷം സത്യമാണ്. കർമ്മദോഷം കൊണ്ടും സമയദോഷം കൊണ്ടും പ്രശ്നത്തിന് തടസ്സം വരാം. ഇവിടെ ഒരന്ധമായ പ്രവർത്തനമുണ്ട്. ചന്ദ്രന് ബലമില്ല, അതിന് സ്ത്രൈണഭാവമാണ്, കറുത്ത രൂപമാണ്. നമുക്കതിനെ വിശദീകരിച്ചു തരാൻ സാധിക്കുന്നില്ല. ആരോട് തടസ്സമുണ്ടായാൽ പ്രശ്നം പറയരുതെന്ന വിധി. ഓ, അത്രയ്ക്കങ്ങോട്ട് ഇരുട്ട്, കാളിമയാർന്ന ഇരുട്ട്, കാളസർപ്പം പോലെ ഇഴഞ്ഞു വരുന്ന ഇരുട്ടിൻ്റെ ആ വരവ് ഞാൻ കാണുന്നു. സംഹാരിയായ നിശബ്ദയായ ഇരുട്ട്. നിശബ്ദയായ, മിണ്ടാൻ വയ്യാത്ത, അങ്ങനെ തന്നെയല്ലേ കുമ്പഴത്തച്ഛൻ പറഞ്ഞത്? അങ്ങനെ ഒരു ഇരുട്ട്, മിണ്ടാൻ വയ്യാത്ത ഇരുട്ട് ഉണ്ടെങ്കിൽ അതിനെ ഇന്നാട്ടി എന്നൊഴിച്ചാലേ നിങ്ങൾക്കൊക്കെ സമാധാനമായി ഉറങ്ങാൻ കഴിയൂ. ആരാണ് ഇവിടെ കളിച്ചത്? ദൈവമോ ദൈവത്തിന്റെ വേഷം കെട്ടിവന്ന ചെകുത്താനോ? കളിച്ചത് ആരായാലും തോറ്റത് അവളാ, ആ പാവമുണ്ട പ്രാണി. പറസറങ്കേ, ഇങ്ങോട്ട് വന്ന സന്തോഷം കാണുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞോ നേരാണോ ഒരു സ്ത്രീയുടെ കാര്യം? തേളിന് വാലിൽ വിഷം, ഈച്ചയ്ക്ക് തലയിൽ വിഷം, പാമ്പിന് പല്ലിൽ വിഷം, ദുർജനങ്ങൾക്ക് സർവാംഗം വിഷമാണ്. ഇക്കൂട്ടരെ തിരുത്താൻ അസാധ്യമാണ്. ഉണ്ണിത്താൻ അങ്ങനെ ഒരാളാ. അവളൊരു പാവ, ഒരു സാധു. ഏറ്റവും വലിയ അന്വേഷണം പുരുഷൻ അവന്റെ സ്ത്രീയെയും സ്ത്രീ അവളുടെ പുരുഷനെയും തേടുന്നതാണ്. കാളി അവളുടെ പുരുഷനെ കണ്ടെത്തിയിരിക്കുന്നു. ജീവിതം മുഴുവൻ നീണ്ട ഏകാന്തതയും അപമാനങ്ങളും അവൾ സഹിച്ചത്
ഈ ഒരു കണ്ടെത്തലിന് വേണ്ടിയാവും. കുട്ടി ശ്രങ്കോ, അയാൾ ജീവിതം കൊണ്ട് തേടിയ പെണ്ണ് കാളിയായിരിക്കുമോ അറിയില്ല. അയാൾ ഈ കരയിലെത്തിയത് എന്തിനാവും? കാളിക്ക് വേണ്ടിയായിരിക്കുമോ? ദൈവത്തിന് അറിയാമായിരിക്കും, കുട്ടി ശ്രാങ്കിൻ്റെ ദൈവത്തിന്. പ്രേമം ഒരിക്കലും നിശബ്ദമല്ല. അടിമുടി പൂത്താൽ പെണ്ണിന് അവളുടെ ആണിനോട് മിണ്ടാതിരിക്കാനും ആവില്ല. അന്നേരം പ്രേമം അവളുടെ നാവിൽ സ്വരങ്ങളുടെ മഴവില്ലുകൊണ്ട് ഒന്ന് തൊടുന്നു. ഇനി കാളിക്കുമെണ്ട വന്നല്ല. ഞാൻ ഈ കണ്ട കാലം മുഴുവൻ സ്വപ്നം കണ്ട പോലെ തന്നെ വന്നല്ല. Thank you.
ദൈവം ആണിനെ സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിലും നന്നായി എനിക്കാവും. പിന്നെ ദൈവം പെണ്ണിനെ സൃഷ്ടിച്ചു. മാസം ഒന്ന് രണ്ടായല്ലോ, എന്തിനാ വീണ്ടും വന്നത്? ആ ശവത്തിന്റെ വീട്ടിൽ തന്നെ നിൽക്കാമായിരുന്നില്ലേ? കണ്ടാൽ അറിയാം നീ പഴയ സാങ്കല്ല. കാളിയുടെ വീട്ടിൽ താമസിച്ചപ്പോ ആ ദുഷ്ടത്തിയുടെ പ്രേതത്തെ കൂടി ഇങ്ങ് തന്നുവിട്ടല്ലയോ പൊയ്ക്കോന്റെ മുമ്പിൽ നിന്ന്. ഇനി നീയും എനിക്കും ഈ കരയ്ക്കും ദുശ്ശവനും അവളെ പോലെ തന്നെ. ഇപ്പൊ പൊക്കോണം ഈ വീട്ടിൽ നിന്ന്, ഈ കരയിൽ നിന്ന്. മോളെ, വിഷ്ണുവിന്റെ കമ്പിയാ, അവൻ തിരിച്ചു വരുന്നു. തിങ്കളാഴ്ച കാശിയിൽ നിന്ന് മദ്രാശിക്കുള്ള തീവണ്ടിയിൽ പുറപ്പെട്ടു. കിട്ടിയ വാർത്ത, തിങ്കളാഴ്ച കാശിയിൽ നിന്നും മദ്രാസിലേക്ക് പുറപ്പെട്ട വാരണാസി എക്സ്പ്രസ് ആന്ധ്രാപ്രദേശിലെ വിജയവാഡായിക്കടുത്ത് വെച്ച് പാളം തെറ്റി. എഞ്ചിനോട് തൊട്ടുള്ള യാത്രക്കാർ തിങ്ങി നിറഞ്ഞ 5 ബോഗികളാണ് അപകടത്തിൽപ്പെട്ടത്. 50 യാത്രക്കാർ മരിച്ചതായിട്ടാണ് അറിവ്. പരിക്കേറ്റ 150 യാത്രക്കാരെ വിജയവാഡയിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് നീക്കം ചെയ്തിട്ടുണ്ട്. മരിച്ചവരിൽ 10 സ്ത്രീകളും 8 കുട്ടികളും ഉൾപ്പെടുന്നു. റെയിൽവേ പോലീസും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മഴ കാരണം രക്ഷാപ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. വിഷ്ണു കയറിയ തീവണ്ടി പുഴയിലേക്ക് മറിഞ്ഞു. റേഡിയോയിൽ ഇപ്പം പറഞ്ഞതാ, അതിൻ്റെ ശാപവും നിനക്ക്, ബാക്കി എനിക്കും. മരണത്തിന്റെ സൗന്ദര്യം എന്നെ മോഹിപ്പിക്കുന്നു. ആ തീവണ്ടിയിൽ ഞാനും ഉണ്ടായിരുന്നെങ്കിൽ. കൊച്ചങ്ങുന്നിന്റെ വിവരം വല്ലതുണ്ടോ? ഒന്നും കിട്ടിയിട്ടില്ല. കൊച്ചങ്ങുന്ന് വരും ഉറപ്പാ. കാളിയും പറഞ്ഞു. അവള് പറഞ്ഞോ? അല്ല,
അവളുടെ മനസ്സ് ഞാൻ കേട്ടു. ഇപ്പൊ അത് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഭാഗ്യം. എന്താ കയ്യില്ലേ? മഞ്ഞപ്പൊടിയാ. എന്നെ പാമ്പ് കടിച്ചപ്പം കാളി നേർന്നതാ വഴിപാട്. ശ്രാങ്കിന്റെ ജാതി മതമൊക്കെ എന്താ അറിയാൻ മേല? ജനിപ്പിച്ചവരിതൊന്നും പറയാതെ തന്നെ അങ്ങ് പോയില്ലയോ. ഞാൻ പിന്നോട്ട് അന്വേഷിച്ചു പോകാനും പോയില്ല. ഏതേലും ഒരു ബോട്ട് അല്ലെങ്കിൽ ഏതേലും ഒരു കായൽ, ഏതേലും ഒരു കരയിൽ എപ്പോ വേണേ പോവാം. അപ്പോ കാളി? നിങ്ങളെല്ലാരും കൂടെ കഥയുണ്ടാക്കി ആ പാവത്തിനെ കൊല്ലാനല്ലയോ നോക്കുന്നത്? സത്യം പറയട്ടെ, കാളിയുടെ കഥയാ ഞാൻ എഴുതുന്നത്. കഥ തീർന്നുവെന്ന് കരുതിയപ്പോഴാണ് ശ്രാങ്ക് വന്നത്. ഇനി എങ്ങനാ ഞാനതൊന്ന് തീർക്കേണ്ടത്? ഈശ്വര, എനിക്ക് കാളിയോട് ആദ്യമായി അസൂയ തോന്നുന്നു. അവളിപ്പോൾ അനുഭവിക്കുന്ന സ്നേഹത്തോടും തണലിനോടും ആണ്ണെഞ്ചിന്റെ ചൂടിനോടും ഒക്കെ അസൂയ തോന്നുന്നു. ഇവിടെ എങ്ങ് കിട്ടും സാധനം? ആർക്ക് വേണം അതൊക്കെ? ഇതാണ് സാധനം. കഴിക്ക് കഴിക്ക്. കഥ തീരുകയാണോ? എന്റെയും അവളുടെയും. പക്ഷേ ആരെങ്കിലും ഒരാൾ ബാക്കിയായേ തീരൂ. എഴുതുന്നാളോ എഴുതപ്പെടുന്നാളോ അത് അതാരാവും? അവസാനം കാളിക്ക് കുരുതി. ആരും അറിയാതെ നടത്തണം. മനുഷ്യ കുരുതിയാ. ഒരു ദിവസം കാളിയെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചു. ഉണ്ണിത്താനും കൂട്ടരും. ശ്രാങ്കേ, കാളിയെ കൊണ്ടുപോ ഇവിടുന്ന്. വേഗം പോ, വേഗം കൊണ്ടുപോ. അവരവളെ കൊല്ലും. വേഗം കൊണ്ടുപോ. കാളി, നമുക്ക് വേഗം പോണം. അല്ലെങ്കിൽ അവർ തന്നെ ആ മൂപ്പൻ ആളുകൾ വന്നിട്ടുണ്ട്. അവർക്ക് എന്നെ വേണ്ടത്? മുപ്പത് വർഷത്തെ പെൺജീവിതം, ഒഴിഞ്ഞ ഗർഭപാത്രം, മഷി തീർന്ന ഈ പേന, പാലമുറയ്ക്കാൻ ആരുടെയെങ്കിലും ജീവൻ മതിയെങ്കിൽ ഇതാ എന്റെ ബലി, ആത്മബലി. ആ രാത്രി തുരുത്തുമ്പിലുള്ള എന്റെ വീട്ടിലേക്ക് ശ്രാങ്ക് ഇവളെ കൊണ്ടുവന്നു. ഇരു ചെവി അറിയാതെ കുറച്ചു കാലം അവൾ അവിടെ താമസിച്ചു. ഒരു ദിവസം ചവിട്ടുനാടകം ഉണ്ടെന്നും പറഞ്ഞ് ഒറ്റ പോക്ക് പോയതാ. പിന്നെ ശ്രാങ്കിനെ കണ്ടിട്ടില്ല. പക്ഷെ ഒരു ഗുണമുണ്ടായി. ജോപ്പന്റെ കൊലപാതകം പൊക്കാൻ പറ്റില്ലേ? ജോപ്പനെ കൊന്നത് കുട്ടി ശ്രാങ്കാണ്. എന്നിട്ട് അവൻ നാട് വിട്ടു. അല്ല, ജോപ്പനെ കൊന്നത് ഞാനാ. എല്ലാരും കൂടി എന്നെ കുറിച്ച് ഇത്രക്കാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ജോപ്പനെരിക്ക എന്നെ വിശ്വാസമില്ലേ? പാഴ്വാക്കിനെന്തോ ആശാനോട് പറഞ്ഞുപോയി അന്നത്തെ ദ്യാശത്തിന്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്.
അടുപ്പകാരാകുമ്പോ ചില്ലറ തമ്മി തല്ലുണ്ടാവും, അത്രയേ ഉള്ളു. ഒക്കെ പൊറുക്കണം, പൊറുക്കൂലേ? ജോപ്പന, എനിക്കറിയാം. മാതാവേ, അതെങ്കിലും പറഞ്ഞല്ല, ആശ്വാസമായി. ചവിട്ട് നാടകക്കാർക്ക് വേണ്ടി വാറ്റിയ വീഞ്ഞാണ് ഇത്. ജോപ്പന്റെ പങ്ക് എന്നാ പിന്നെ ജോപ്പൻ പൊക്കോ. ജോപ്പം പൊക്കോ. ഞാൻ പോയിട്ട് പിന്നെ വരാൻ കേട്ടോ. പത്ത് പതിനാല് കൊല്ലം അകത്ത് കിടക്കുന്ന കാര്യ കേസ് ഇപ്പൊ ചത്ത ശ്രാങ്കിന്റെ പേരില്ല, അതങ്ങനെ കിടക്കട്ടെ. അല്ലേ സാറേ? ശരിയാണ് സാർ. അപ്പൊ സത്യം? ഓ, ഒരു ഹരിചന്ദ്രന്റെ പേരക്കിടാവ് കൊന്നതിന് തെളിവുണ്ടോടി? ജോപ്പന് കൊടുത്ത വിഷത്തിന്റെ ശേഷിപ്പ് ഇപ്പോഴും വീട്ടിലുണ്ട്. നിന്നെ പിടിച്ച് അകത്താക്കാൻ ദാ ഇത് മതി. എന്ത് കാര്യത്തിനാ നീ ചത്തവനെ രക്ഷിക്കുന്നത്? ഏ, അതാണ് എനിക്കിഷ്ടം. മദ്രാസിലേക്കുള്ള അടുത്ത കപ്പൽ വരുന്നവർ ഒളിച്ചു പാർക്കാൻ ഒരു സ്ഥലം കാണിച്ചു തരണം. Thank you.
ഒരു മിന്നാമിന്നി മിന്നി അണഞ്ഞു തെളിഞ്ഞു ചിരിക്കുന്നു, ഒരു പെരുമീൻ കിഴക്ക് വാനൽ കണ്ണു തുറക്കുന്നു, കടലേഴാം കടൽ കടന്ന് കറൽ മന്ദത പാടിയ ഹടി നടക്കേ, കടലേഴാം കടൽ കടന്ന് കഥ പാടിയ അടിയ നിന്നെ കാണാതായി ഇതുവരെ ഇതുവരെ പോകല്ലേ നിന്നെ കൂടാതില്ല മടക്കം, പോകും ഞാൻ കരകൾ തേടി, ഞാൻ കടലും തേടി പോകും, ഞാൻ കരകൾ തേടി പോകല്ലേ നിന്നെ കൂടാതില്ല മടക്കം. അറാന തോറാനകളും അർത്തുങ്കൽ പെരുന്നാളുകളും കൊടുങ്ങല്ലൂർ ഭരണികളും ആറേഴു കഴിഞ്ഞല്ലേ, ആറേഴു കഴിഞ്ഞല്ലോ ോടും പറയാതെ ആരാരും കാണാതെ ആകാശ ചെരുവിൽ ഇടിവാൾ മിന്നി വരും പോലെ, ആകാശ ചെരുവിൽ ഇടിവാൾ മിന്നി വരും പോലെ, ആകാശ ചെരുവിൽ ഇടിവാൾ മിന്നി വരും പോലെ. പോകില്ല നിന്നെ കൂടാതെ ചെല്ലാനം കടാപ്പുറത്ത് ഉന്നമടക്കായലിലും ഒച്ചിറ പടനിലത്തും കണ്ടെന്ന് പറഞ്ഞല്ലേ, കണ്ടെന്ന് പറഞ്ഞല്ലോ ആരോടും പറയാതെ ആരാരും കാണാതെ കാണാതെ ഇതുവരെ ഇതുവരെ പോകല്ലേ നിന്നെ കൂടാതില്ല മടക്കം, പോകല്ലേ